ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഈ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അമിത് തന്നെ ഉയർത്തിയ ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ആദ്യം നേരിടേണ്ടി വരിക എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രചരണത്തിലുടനീളം അമിത്ഷാ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കുടിയേറ്റക്കാരെക്കുറിച്ചാണ് പ്രത്യേകിച്ചും അദ്ദേഹം ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെക്കുറിച്ചാണ് എന്നും പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ചിതല് പോലെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം ആ ചിതല് ക്രമേണ ഇന്ത്യയെ കാറുന്നതിന് കാറുന്നതിന്ന് ഇന്ത്യ തന്നെ ഇല്ലാതാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അദ്ദേഹം ഒഴിപ്പിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം മ്യാൻമറിൽ നിന്നും കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നടക്കമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവരെ ഏത് തരത്തിലാണ് ആ മിഷ ഒഴിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹം തന്നെ ഉയർത്തിയ ഈ ഒരു ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടി വരുമോ രണ്ടാമതായി അദ്ദേഹം ഉയർത്തുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ സൂക്ഷിക്കണം എന്നാണ് ആരൊക്കെയാണ് ഇന്ത്യയിലെ പൗരന്മാർ അവരുടെ വിശദാംശങ്ങളടങ്ങിയ ഒരു ഡാറ്റ ആ ഡാറ്റ പ്രകാരം ദേശീയ രജിസ്റ്റർ പ്രകാരം ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രകാരം ഇന്ത്യക്കാർ മാത്രമേ ഇന്ത്യയിൽ പാടുള്ളൂ ബാക്കിയുള്ളവരെ പുറത്താക്കേണ്ടി വരും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അസമുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും ഇടകളർത്തിയാണ് അദ്ദേഹം അത്തരം ഒരു പ്രസ്താവന നടത്തിയത് അങ്ങനെയെങ്കിൽ നാല്പത് ലക്ഷത്തോളം അസം ഭാഷ സംസാരിക്കുന്നവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ടി വരും അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം എന്ത് നിലപാടായിരിക്കും രാജ്യത്തിനകത്തെ ആഭ്യന്തര തീവ്രവാദികളിൽ നിന്ന് അവരോട് ഏത് തരത്തെ സമീപനം അദ്ദേഹം സ്വീകരിക്കും എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് മാവോയിസ്റ്റുകൾ കാലങ്ങളായി ഇന്ത്യയുടെ തലവേദനയായിട്ടുള്ള മാവോയിസ്റ്റുകളോട് അദ്ദേഹം ഏത് തരത്തിലെ സമീപനം സ്വീകരിക്കും അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് മൂന്നാമതായി ഉയരുന്നത് ഇനി നാലാമതായി ഉയരുന്ന പ്രധാനപ്പെട്ട വിഷയം ബി ജെ ഇതുവരെ ിലെ എത്തിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്നാണ് ജമ്മു കാശ്മീരിലെ ഭരണഘടന നൽകുന്ന പ്രത്യേക പദവി നൽകുന്ന ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുക എന്നുള്ളത് അമിത്ഷായെ സംബന്ധിച്ച് അത് റദ്ദാക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ പ്രധാനമായും നാലഞ്ച് പ്രധാന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അമിത്ഷായുടെ ആഭ്യന്തര മന്ത്രി പദത്തിന് മുന്നിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ അത് അമിത്ഷാ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് അഞ്ച് വർഷത്തിനകം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇനി അമിത്ഷായുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ വിഷയങ്ങൾ അമിത്ഷാ ഗൗരവത്തോടെ കാണുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹം ഒരു ഒരു മാനേജ്മെൻ്റ് വിദഗ്ധനാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു സിഇഒയുടെ രീതിയിലാണ് അദ്ദേഹം കഴിഞ്ഞ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലിരുന്നപ്പോൾ പ്രവർത്തിച്ചത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ് അത്തരമൊരു മാനേജ്മെൻറ്റ് വൈദിദ്ധ്യം ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ആരാണ് അടുത്ത രണ്ടാമൻ എന്നുള്ള ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരം ഏതാണ്ടായിരിക്കുകയാണ് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം രണ്ടാമനായി കാണുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉയരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ സജീവമായി വരികയാണ് കാരണം ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിൽ നടന്ന ഏറ്റുമുട്ടൽ കൊലകൾ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ ദുരൂഹ മരണങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ പണ്ടും ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത് കെജ്രിവാളാണ് ഏറ്റവും വലിയ വിമർശകൻ അമിത്ഷായുടെ ആയിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടത് നിരവധി ട്വീറ്റുകൾ അമിത്ഷായ്ക്കെതിരെ നടത്തിയിട്ടുണ്ട് ആലോചിച്ച് വോട്ട് ചെയ്യുക അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും ദുരൂഹ മരണങ്ങളും ഏറും അതുകൊണ്ട് അത്തരം അവസ്ഥകളെ ഇല്ലാതാക്കാൻ അമിത്ഷായ്ക്ക് എതിരായി ചിന്തിക്കുക എന്നതാ എന്ന അർത്ഥത്തിൽ അദ്ദേഹം നിരവധി പോസ്റ്റുകൾ കെജ്രിവാളിൻ്റേതായി മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വിമർശകൻ കെജ്രിവാളാണ് അത്തരത്തിൽ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും അമിത്ഷായെ വിമർശിക്കുന്നുണ്ട് ഏതായാലും അത്തരത്തിൽ വിമർശനങ്ങൾ അവിടെ നിൽക്കട്ടെ അതിൻ്റെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു വിധത്തിലാണ് അമിത്ഷായെ സംബന്ധിച്ച് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഉയർത്തിയ വിഷയങ്ങളും ഒപ്പം സംഘപരിവാർ ഉയർത്തിയ വിഷയങ്ങളും എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി